സിനിമ ലോകത്തു നിന്നും തികച്ചും അപ്രതീക്ഷിതവും സിനിമ ആസ്വാദകരെ ഒന്നാകെ ഞെട്ടിക്കുന്നതുമായ ഒരു ദുഃഖവാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന സിനിമയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുമാണ് ഏറെ വേദനാജനകമായ വാർത്ത വന്നിരിക്കുന്നത്. ജോബി വയലുങ്കൽ നിർമ്മാണവും സംവിധാനവും നിർവഹിക്കുന്ന മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന സിനിമയിൽ ആദ്യമായി നായികവേഷം കൈകാര്യം ചെയ്യുകയാണ് മലയാളികളുടെ എല്ലാം പ്രിയങ്കരനായ അരിസ്റ്റോ സുരേഷ്. ഒരു ബംഗാളിയായിട്ടാണ് താരം ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയ താരം ആക്ഷൻ ഹീറോ ബിജു എന്ന ചലച്ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത്. ചിത്രത്തിലെ മുത്തെ പൊന്നെ പിണങ്ങല്ലെ എന്തേ കുറ്റം ചെയ്തു ഞാൻ എന്ന ഗാനം അരിസ്റ്റോ തന്നെ എഴുതുകയും പാടുകയും ചെയ്തിട്ടുള്ളതാണ്. ആ ഗാനം ചലച്ചിത്ര രംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. തിരുവനന്തപുരം വലിയമല കണ്ണേറ്റുമുക്ക് സ്വദേശിയാണ് താരം. അമ്മയുടെ പേര് ഇന്ദിര. തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷനിൽ സാധാരണ ചുമട്ടു തൊഴിലാളി നിന്നുമാണ് താരത്തിൻ്റെ ജീവിതം തുടങ്ങിയിട്ടുള്ളത്. ചുമട്ടു തൊഴിലാളിയായി ജോലി ചെയ്യുന്നതിനിടയിൽ സ്വന്തമായി 500-ലധികം പാട്ടുകളാണ് താരം എഴുതിയിട്ടുള്ളത്. മഞ്ജു വാര്യർ നായികയായ ഉദാഹരണം സുജാത എന്ന ചിത്രത്തിലെ നീ ഞങ്ങടെ എന്ന് തുടങ്ങുന്ന ഗാനം എഴുതിയതും അരിസ്റ്റോയാണ്. നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള താരം ഏഷ്യാനെറ്റ് ചാനലിൽ സംപ്രേഷണം ചെയ്ത ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥി കൂടിയായിരുന്നു. എന്നാലിപ്പോൾ ആരാധകരെ വളരെയേറെ വിഷമത്തിലാക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അരിസ്റ്റോ സുരേഷ് അഭിനയിക്കുന്ന മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന സിനിമയിലെ ഷൂട്ടിംഗുമായി ബന്ധപ്പെട്ട് അരിസ്റ്റോ സുരേഷിന് വൻ അപകടം സംഭവിച്ചിരിക്കുകയാണ്. ഷൂട്ടിങ്ങിനായി നിർമ്മിച്ച കുടിൽ തീപിടിക്കുകയും ആ കുടിലിനുള്ളിലുണ്ടായിരുന്ന അരിസ്റ്റോയ്ക്ക് പൊള്ളലേറ്റിരിക്കുകയുമാണ്. എന്നാൽ ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും മറ്റ് സിനിമാ പ്രവർത്തകരും ഓടിക്കൂടിയാണ് അദ്ദേഹത്തെ കുടിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നത്. സിനിമയ്ക്കായി സെറ്റിട്ട കുടിൽ ചിത്രീകരണത്തിന് ഇടയിൽ കത്തിക്കുന്ന രംഗമുണ്ടായിരുന്നു. അത് ചിത്രീകരിക്കുന്നതിന് ഇടയിലായിരുന്നു ഈ സംഭവം നടന്നത്. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അരിസ്റ്റോ സുരേഷ് നിസ്സാര പരിക്കുകളെ രക്ഷപ്പെട്ടിട്ടുള്ളത് എന്ന് തന്നെ വേണം പറയാം. സിനിമയ്ക്കായി സെറ്റിട്ട കുടിൽ പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ്. എന്തൊക്കെ തന്നെയായാലും പരിക്കിൽ നിന്നും താരം എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. മാത്രമല്ല പ്രമുഖ യൂട്യൂബർ ജോബി വയലുങ്കൽ നിർമ്മാണവും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രമായ മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന സിനിമയിലെ ടൈറ്റിൽ പോസ്റ്റർ ഇതിനോടകം തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മലയാളികളുടെ പ്രിയതാരം അരിസ്റ്റോ സുരേഷ് ആദ്യമായി നായകനാവുന്ന മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന ചലച്ചിത്രം വൻ വിജയമാകുമെന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് പ്രേക്ഷകരേവരും. കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.